ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഫൈലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് ഓർഡർ പ്രകാരം ഫൈലം സിലിണ്ടറായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലെ മൂന്ന് ക്ലാസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഫൈലമാണിത്, ഫൈലം പ്ലാറ്റിഹെൽമിൻതസ്. ഓക്കെ, അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പരന്ന വിരകൾ എന്നാണ് നമ്മളിവരെ വിളിക്കുന്നത്. എന്താണ് പരന്ന വിരകൾ അഥവാ ഫ്ലാറ്റ് വേംസ് എന്നാണ് വിളിക്കുന്നത്? കാരണം എന്താ, ഇവയുടെ ശരീരം ഇങ്ങനെ പരന്ന് നാട പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പരന്ന വിരകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. നമുക്കറിയാം എന്താണ് ഡോർസോ വെൻട്രലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാക്ക് സൈഡുണ്ട്, ഒരു ഫ്രണ്ട് സൈഡുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡാണ് അതിൻ്റെ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ അപ്പർ പോർഷനാണ് അവരെ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ വെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ഫ്രണ്ട് പോർഷൻ അല്ലേ, നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ് വെൻട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആനിമൽസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ലോവർ സൈഡ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, വെൻട്രൽ സൈഡ് എന്ന് പറയുക. അപ്പോൾ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. ഓക്കെ, ഇവരുടെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഫ്ലാറ്റൻഡ് ആണ്. അതുകൊണ്ടാണ് ഇവരെ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വോംസ്, പരന്ന വിരകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റാണ് ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൻ്റെ സിമ്മെട്രി ഏത് തരത്തിലുള്ളതാണ് അല്ലെങ്കിൽ സമമിതി ഏത് തരത്തിലുള്ളതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാണ്, ബൈലാറ്ററൽ സിമ്മെട്രിയാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ബൈലാറ്ററൽ സിമ്മെട്രി, അതായത് ദ്വിപാർശ്വ സമമിതി. എന്താണ് ദ്വിപാർശ്വ സമമിതി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അതായത് ഇവരെ സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിനെ ഇവരെ ഇവരെ ശരീരത്തെ ഇടത് വലത് ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ പറ്റും. അതായത് രണ്ട് ഈക്വൽ ഹൗസാണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ദ്വിപാർശ്വ സമമിതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് ഇവരുടെ ജെം ലെയേഴ്സ്. ജെം ലെയേഴ്സ് എങ്ങനെയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്. അതായത് ത്രിബ്ലാസ്റ്റിക ഘടനാ തലത്തിലുള്ളതാണ് ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് നമുക്കറിയാം അല്ലേ. അതായത് ഇവരുടെ ജെം ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ത്രീ ജെം ലെയേഴ്സ് ആണ് കാണുന്നത്. ഏതൊക്കെയാ, എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. അപ്പോൾ എക്ടോഡം, എൻഡോഡം, മീസോഡം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭ്രൂണപാളികൾ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയേഴ്സിൽ നിന്നാണ് ബാക്കി കോശങ്ങളും കലകളും അതേപോലെ അവയവങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത പോയിൻ്റാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയവ തലത്തിലുള്ള ജീവികളാണ്. അതായത് ഓർഗൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ്. ഓർഗൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ആദ്യം കോശങ്ങൾ, കോശം ചേർന്ന് കഴിഞ്ഞാൽ കലകൾ രൂപപ്പെടുന്നു, കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ രൂപപ്പെടുന്നു അല്ലേ. അവയവം ചേർന്ന് അവയവ വ്യവസ്ഥ എന്ന തലത്തിലേക്ക് ആരെത്തിയിട്ടില്ല, ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എത്തിയിട്ടില്ല. അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് ഏതാണ് കാണിക്കുന്നത്, ഓർഗൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത പോയിൻ്റാണ് ഇവരുടെ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹാബിറ്റേറ്റ് ദേ ആർ മോയ്സ്റ്റ് കണ്ടീഷൻ. അപ്പോൾ മോയ്സ്റ്റ് കണ്ടീഷനിലും അതേപോലെ മറൈൻ ഫോം, ഫ്രഷ് വാട്ടർ ഫോംസ്, സോൾട്ട് വാട്ടർ ഫോംസ്, സോയിൽ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഹാബിറ്റേറ്റ് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് പ്ലാറ്റിഹെൽമിൻതസ് ആർ പാരസൈറ്റ്, പാരസൈറ്റിക് കണ്ടീഷനിലാണ് നമുക്കിവരെ കാണാൻ പറ്റുക. അതായത് മിക്കവാറും നമ്മുടെ മനുഷ്യൻ അതേപോലെ ജന്തുക്കൾ ഉൾപ്പെടെയുള്ള ജീവികളിലാണ് ഇവർ പരാദമായിട്ട് ജീവിക്കുന്നത്. അതായത് ജന്തുക്കളുടെ ഉള്ളിൽ, അതേപോലെ ഹ്യൂമൻ ബോഡീസിൻ്റെ നമ്മുടെ ഇൻഡസ്ട്രൈൻ്റെ ഭാഗത്തൊക്കെയാണ് ഇവരെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഇവരെന്നെ വിളിക്കുന്നത് എൻഡോ പാരസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഹോസ്റ്റിനുള്ളിൽ എന്നുള്ള മീനിങ് ആണ് എൻഡോ പാരസൈറ്റ്. അതായത് ആന്തരപരാദമായി ജീവിക്കുന്നവയാണ് പ്രധാനമായിട്ടും ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ ദ ഹാവ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. ഓക്കെ, ഹുക്സും സക്കേഴ്സ് പ്രസൻ്റ് ആണ് ആർക്ക്, ഫൈലം പ്ലാറ്റിഹെൽമിൻതസ്. ഹുക്സിനെ നമ്മൾ മലയാളത്തിൽ കൊളുത്തുകൾ എന്നും സക്കേഴ്സിനെ സക്കറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹുക്സ് എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെയെങ്കിലും ഇവർക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈനിലൊക്കെ ഇവർക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്, ഹുക്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 26 to 28 ഹുക്സുകളാണ് ഇവർക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ സക്കേഴ്സ്, സക്കേഴ്സും അവർക്ക് എത്ര എണ്ണമുണ്ട്, 4 ഒക്കെയാണ് സക്കേഴുകൾ കാണാനായിട്ട് പറ്റുക, ന്യൂട്രിയൻസിനെ സക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്
ഫ്ലെയിം സെൽസ് അതായത് പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്. എന്താണ് പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്? അതായത് ജ്വാലാകോശങ്ങൾ എന്നാണ് നമ്മൾ ഫ്ലെയിം സെൽസിനെ പറയാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അതായത് ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ബ്രാഞ്ചിങ് ട്യൂബ്യൂൾസ് നോൺ ആസ് പ്രോട്ടോനെഫ്രീഡിയ. ഓക്കെ, പ്രോട്ടോനെഫ്രീഡിയാണ് ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഫ്ലെയിം സെൽസുകൾ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എക്സ്ക്രീറ്ററി സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എന്നാണ് വിളിക്കുക. പ്രധാനമായിട്ടും എക്സ്ക്രീഷനാണ് സഹായിക്കുന്നത്. മാത്രമല്ല ഓസ്മോ റെഗുലേഷൻസിനും കൂടിയും ആര് സഹായിക്കുന്നുണ്ട്? ഫ്ലെയിം സെൽസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പോയിൻ്റാണ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റിക് കണ്ടീഷൻ. ഹെർമാഫ്രോഡൈറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉഭയ ലിംഗജീവികളാണ്. ഉഭയലിംഗജീവികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദേ ആർ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അതായത് സെക്സ് സെപ്പറേറ്റ് അല്ല കാണുന്നത്. ഒരു ജീവിയിൽ തന്നെ എന്താണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം ജീവികളെയാണ് നമ്മൾ ഉഭയലിംഗ ജീവികൾ എന്ന് പറയുക, അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റിക് കണ്ടീഷൻ എന്ന് പറയുക. അതായത് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ദ ഗാമേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെയിം ഇൻഡിവിജ്വൽ, ദാറ്റ് ഈസ് മെയിൽ ഗാമേറ്റ്സും ഫീമെയിൽ ഗാമേറ്റ്സും ഒരു ഇൻഡിവിജ്വൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റിക് അല്ലെങ്കിൽ ഉഭയലിംഗ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഇനി അടുത്ത പോയിൻ്റാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. അതായത് മലയാളത്തിലെ ആന്തര ബീജ സംയോഗം എന്ന് പറയും. അപ്പോൾ ആന്തര ബീജ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി. അതായത് ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവരിലെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവരിൽ കാണിക്കുന്നത്. അതായത് ലാർവൽ സ്റ്റേജിലൂടെയാണ് ഇവരുടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവരെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൽ വരുന്ന എക്സാമ്പിൾസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്ലനേറിയ. പ്ലനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പുനരുജ്ജീവന ശേഷിയുള്ള ഒരു ആനിമലാണ് ഇത്. പ്ലനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹൈ റീജനറേഷൻ കപ്പാസിറ്റിയാണ്. അതിൻ്റെ ഏതൊരു ഭാഗം മുറിഞ്ഞു പോയാലും ആ ഭാഗം വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരും. മാത്രമല്ല അതിനെ നമ്മൾ എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചാലും ആ ഭാഗങ്ങളെല്ലാം പുതിയൊരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പുനരുത്ഭവശേഷി അഥവാ പുനരുജ്ജീവനശേഷി എന്നൊക്കെ പറയും. അപ്പോൾ ഒന്നാമത് എക്സാമ്പിൾ പ്ലനേറിയ, രണ്ടാമത്തെ എക്സാമ്പിൾ ടീനിയ അഥവാ നാടവിര. നമ്മൾ ടേപ്പ് വേം എന്നൊക്കെ പറയും. നമ്മൾ ടേപ്പ് വേം എന്ന് പറയാൻ കാരണം എന്താ, നമ്മുടെ ടൈലേഴ്സിൻ്റെ അടുത്തൊക്കെയുള്ള ടേപ്പില്ലേ, അതായത് അളക്കുന്ന ടേപ്പ്, അതിൻ്റെ ഒരു ആകൃതിയിലാണ്. അതുകൊണ്ടാണ് ടേപ്പ് വേം എന്നുള്ള പേരും കൂടി അതിന് വന്നത്. ഇനി അടുത്തതാണ് ഫാസിയോള. ഫാസിയോള അഥവാ ലിവർ ഫ്ലൂക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ലിവർ ഫ്ലൂക്ക് എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ പശു ആട് അതേപോലെയുള്ള നാൽക്കാലികളിലൊക്കെ ലിവറിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആരിക്കുന്നത്, ഈ ഫാസിയോള ഇരിക്കുന്നത്. അങ്ങനെ അവർക്ക് എന്ത് ലിവർ റോഡ് ഡിസീസിന് കാരണമാകുന്നത് ആര്? ഈ ഫാസിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിനെ ലിവർ ഫ്ലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഷോർട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.